വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു അങ്കരാക്ക പാറ്റേൺ ഏലൈൻ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ അജ്രക്കിൻ്റെ പ്രിൻ്റഡ് മെറ്റീരിയൽ 1.5 മീറ്ററും സ്ലബ് കോട്ടൺ മെറ്റീരിയൽ 2.5 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിയിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല. മുന്നേ 2-3 വീഡിയോയിൽ അങ്കരാക്ക പാറ്റേൺ മോഡൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഏലൈൻ കുർത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ നമ്മൾ കുർത്തിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു തുണി ഞാനിവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഈ ഒരു മെറ്റീരിയലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലും വരത്തക്ക രീതിയിലാണിത് മടക്കിയിട്ടിരിക്കുന്നത്. ഈ ഒരു കുർത്തിയുടെ ലെങ്ത്ത് 48 ഇഞ്ചിലാണ് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 50 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഷോൾഡർ 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഷോൾഡറിൽ നിന്നും താഴേക്ക് 14.5 ഇഞ്ചിൽ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്തൊരു പോയിൻ്റ് ഇട്ടു. ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് 21 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 40 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. അത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മേൽഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യുന്നത് ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരച്ചെടുത്തുനിന്ന് മാത്രം. വേസ്റ്റ് റൗണ്ട് ഇവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ 42 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 1.5 ഇഞ്ചാണ് വേണ്ടത്. സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ഏലൈൻ ടോപ്പായതുകൊണ്ട് തന്നെ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ലൂസ് ഇട്ടിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 11 ഇഞ്ചിലാണ് ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം. എല്ലാ ഭാഗത്തും 2 ഇഞ്ചാണ് എക്സ്ട്രാ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ചരിച്ചിട്ട് മാക്സിമം വിഡ്ത് കിട്ടുന്ന രീതിയിൽ വരച്ചെടുക്കാം. ഇനി അടിവശത്ത് 2.5 ഇഞ്ച് മേലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത് കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് അടിഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 2.75 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബോക്സായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി ബാക്ക് നെക്കും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. വിഡ്ത്ത് ഫ്രണ്ട് നെക്കിൻ്റെ സെയിം 2.75 ഇഞ്ച് തന്നെയാണ്. ബാക്ക് നെക്കിൽ യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തൊരു കർവ്ഡ് വി ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിൻ്റ് നെക്കിൽ നിന്നും ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ പ്രിൻ്റഡ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഈ ഒരു പ്രിൻ്റഡ് ഫാബ്രിക്ക് ഇതേപോലെ നിവർത്തി വയ്ക്കാം. ഒറ്റ ലെയറായിട്ടാണ് ഇട്ടിട്ടുള്ളത്. 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പാർട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെയും പ്രിൻ്റഡ് ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ അതേ അളവിൽ ട്രേസ് ചെയ്തിട്ട് ഈ ഒരു പ്രിൻ്റഡ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു സൈഡിലാണ് ഈ അങ്കരാക്ക പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൽ നിന്നും താഴെ ഭാഗത്തേക്ക് ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കും പ്രിൻ്റഡ് ഫാബ്രിക്കും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ടും നല്ല വശങ്ങൾ ചേർത്താണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ നെക്ക് ഭാഗത്ത് വരച്ചിരിക്കുന്ന ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ആം ഹോളും സൈഡ് വഴിയെല്ലാം രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കാണ് മേലെ വരേണ്ടതെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. അതപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടൊക്കെയാണ് ഉണ്ടാവുക. ഞാനിവിടെ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് മേലെ വെച്ച് കൊടുക്കുന്നത്. പ്ലെയിൻ ഫാബ്രിക് അടിയിലും പ്രിൻറ്റഡ് ഫാബ്രിക്ക് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ രണ്ട് പീസിൻ്റെയും സെൻട്രൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഈ ഒരു സെൻട്രൽ ഭാഗത്തൊരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലും ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് 2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്, അത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഉള്ളിലേക്കായിട്ട് ഒരു 4 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ടോട്ടൽ 6 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പും ഉള്ളിലേക്ക് 4 ഇഞ്ച്, ടോട്ടൽ 6 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു പോയിൻറ്റിൽ നിന്നും താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. അതിന് മുന്നേ ഈ ഒരു സൈഡിൽ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കും പ്ലെയിൻ ഫാബ്രിക്കും ചേർത്ത് സൈഡ് വഴി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് തുണിയും നീങ്ങിപ്പോകാൻ എടുക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈന് താഴെ വരെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്ത് കളയണം. ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇതേപോലെയാണ് ഫ്രണ്ട് പാർട്ട് ഉണ്ടാവുക. ഇനി ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ നെക്ക് മുതൽ താഴെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം വരെ ഇതേപോലെ ഒരു ക്രോസ് പീസ് നീളത്തിലെടുത്തിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശവും ഈ ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു ക്രോസ് പീസ് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് വള്ളിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഈ ഒരു കോർണറോട് ചേർത്തിട്ടും ഒരു 4 ഇഞ്ച് ഇറക്കത്തിൽ മറ്റൊരു വള്ളിയും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കാം. അതവിടെ പിൻ ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ഈ ഒരു ക്രോസ് പീസ് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം ഇത് ഉള്ളിലേക്ക് പതിച്ചടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിൻ പീസിലും നെക്ക് സൈഡിൽ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഒരു നീളമുള്ള സ്ട്രിപ്പാക്കി എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു നെക്ക് സൈഡിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല വശത്ത് ഇതേപോലെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ രണ്ട് വള്ളിയും ഇവിടെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലെയിൻ പീസിലും നെക്ക് സൈഡിൽ ഇതേപോലെ ക്രോസ് പീസ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്ത ശേഷം ഈയൊരു ക്രോസ് പീസ് ഒരു പ്രാവശ്യം ആദ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് നെക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ക്രോസ് പീസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള വള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രണ്ട് വള്ളിയും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ക്രോസ് പീസ് ഉള്ളിലേക്ക് കംപ്ലീറ്റ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലെയിൻ ഫാബ്രിക്കും പ്രിൻറ്റഡ് ഫാബ്രിക്കും നെക്ക് സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് പകരമാണ് ഈ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നത്. അത് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക. ആ ഒരു വള്ളിയുടെ അറ്റത്തായിട്ട് ടെസൽസും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് പീസിലെ നെക്ക് റെഡിയാക്കി എടുക്കാം. ക്രോസ് പീസ് എടുത്തിട്ട് നല്ല വശത്ത് ചേർത്ത് വെച്ച് കൊടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉള്ളിലേക്ക് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു സൈഡിലായിട്ട് ഈ ഒരു ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഫ്രണ്ട് പീസിനെ ഇതേപോലെ കവർ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബാക്ക് പീസിലെ ക്രോസ് പീസ് വെച്ച് നമ്മളൊരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് ഒന്നും കൂടി ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്ക് പ്ലെയിൻ ഫാബ്രിക്കുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രണ്ട് വള്ളി വെച്ച് കെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ റാപ്പ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്ക് മുതൽ ആ ഒരു കോർണർ വരെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിലാണ് ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയെടുത്തു. രണ്ട് സ്ലീവ്സിനും വേണ്ടിയ തുണി നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 17 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു അടിവശത്തായിട്ട് പ്ലെയിൻ ഫാബ്രിക്ക് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ്സിൻ്റെ ക്യാപ് ഹൈറ്റ് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. താഴെ ഭാഗത്ത് സ്ലീവ്സ് റൗണ്ട് 6 ഇഞ്ച്, ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജോയിൻ ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. 2 ഇഞ്ചാണ് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് വെറുതെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഈ ഒരു 2 പീസ് മാത്രം പൊക്കി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സ്ലീവ്സിൻ്റെ അടിവശത്തായിട്ട് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്ക് ഇതേപോലെ ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എത്ര വീതിയിലാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. 3.5 ഇഞ്ച് വീതിയിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് സ്ലീവിലേക്കും വേണ്ടി 2 പീസ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിൻ്റെ അടിവശം ഞാൻ ഇതേപോലെ ബോർഡർ പോലെ ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബട്ടൺ ബ്ലാക്കറ്റും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 2 സ്ലീവ്സും ജോയിൻ ചെയ്തെടുക്കണം. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത ശേഷം സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. സൈഡ് എലൈൻ ടോപ്പാണ്, അതുകൊണ്ട് സൈഡിൽ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിൻ്റെ അടിവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ഫാബ്രിക്ക് സെപ്പറേറ്റും ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്ക് സെപ്പറേറ്റും ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കുർത്തി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വള്ളിയുടെ അടിവശത്തായിട്ട് ഇതേപോലെയാണ് ഞാൻ ടെസൽസ് ചെയ്തെടുത്തിട്ടുള്ളത്. ആങ്കർ ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ കളർ കോമ്പിനേഷൻസിൽ 3 കളർ ആങ്കർ ത്രെഡ് എടുത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ത്രെഡിൻ്റെയും അടിവശത്തായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവ്സിൽ ബട്ടൺ ബ്ലാക്കറ്റ് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഷോ ബട്ടൺ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ അടിവശത്ത് 2 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണമെന്നില്ല. നമ്മളിവിടെ 2 വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തങ്ങ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മതി. ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ ബെൻഡാവുമ്പോഴൊക്കെ അവിടെ നിന്നൊന്ന് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ നിന്നോളും. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.